സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാം ലോകത്തിൻ്റെതല്ലാത്തതിനാൽ ലോകം നമ്മെ ദ്വേഷിക്കും. ഇന്നലെ നാദൻ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ ദ്വേഷവും വിരോധവും നിരാശവും പരിഹാസവും കൊണ്ട് നമ്മെ വരവേൽക്കുന്ന ഈ ലോകത്ത് നമുക്കെങ്ങനെ എപ്രകാരം വിശ്വാസം പ്രതിഫലിപ്പിക്കാനാകുമെന്നാണ് ഇന്ന് 1 പത്രോസ് 3:15 മുതൽ പഠിപ്പിച്ചു തരുന്നത്. ഏഷ്യ 8:12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് ശ്രീഹ സംസാരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. എല്ലാവരും വിവാദങ്ങളെന്നും കടുപ്പമുള്ളവയെന്നും വിളിക്കുന്നവയെ നിങ്ങൾ അപ്രകാരം വിളിക്കരുത് എന്ന് നാഥൻ പറയുന്നിടത്ത്, ഇന്ന് ക്രിസ്ത്യാനികളെന്ന നിലയിൽ നാം തീർക്കുന്ന പല പ്രതിരോധങ്ങളും തിരിച്ചടികളും ഈയൊരു വചനത്തിൽ തട്ടി നിഷ്പ്രഭമാകുന്നതാണെന്ന് മറക്കരുത്. ശത്രുവിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. വിശ്വാസത്തെയും നീതിയെയും പ്രതി സഹനങ്ങൾ അനിവാര്യമാകുമ്പോൾ നാം ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ വേണ്ട. നമ്മുടെ പ്രത്യാശയുടെ ആധാരത്തെ ഉത്തമമായ മനസാക്ഷിയിലും സൗമ്യതയിലും ഭക്തിയിലും നാം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ മുൻപിൽ അവതരിപ്പിക്കണമെന്നാണ് ശ്ലീഹ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു കാലത്ത് അപ്പോളജറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന, എന്നാൽ ഇന്ന് നാം അടിസ്ഥാന ദൈവശാസ്ത്രം, ഫണ്ടമെന്റൽ തിയോളജി എന്ന് മനസ്സിലാക്കുന്ന ആ ക്രിസ്തീയ ധർമ്മത്തിന്റെ പ്രചോദനവാക്യമാണിത്. എന്നാൽ ഇന്ന് വീണ്ടും വെറും വൈകാരിക തീവ്രത മാത്രമുള്ള അപ്പോളജറ്റിക്സ് എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ക്രിസ്തീയ സംരക്ഷകർ എന്ന് കരുതുന്നവരുടെ തൂലികകളിൽ നിന്നും അതിരങ്ങളിൽ നിന്നും ആവേശപൂർവ്വം സംസാരിക്കുന്നുവെന്നല്ലാതെ അവ ക്രൈസ്തവമായ പ്രത്യാശയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് കരുതാനാകില്ല. ആദിമ ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തെ ദൃഢമായി മുറുകെ പിടിച്ചു മരണത്തോളം അതിനെ പുണർന്നു. റോമൻ ഗവർണറായിരുന്ന പ്ലീനിയും ചക്രവർത്തിയായിരുന്ന ട്രാജനും തമ്മിലുള്ള ഒരു എഴുത്തുകൂത്തിൽ ഈ ഒരു കാര്യം പരാമർശിക്കപ്പെടുന്നുണ്ട്. പ്ലീനി പറയുന്നു, ഇവർ ഇത്ര ദൃഢതയോടെ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കില്ലായിരുന്നുവെന്ന്. ഒടുക്കം എല്ലാത്തിനും ആശ്വാസമായി ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തു തന്റെ ശരീരത്തിൽ കൊല്ലപ്പെട്ടെങ്കിലും ആത്മാവിൽ ഉയർപ്പിക്കപ്പെട്ടവനായി എന്ന്. പരിശുദ്ധാത്മാവിൽ വിശ്വാസികൾക്ക് സംജാതമാകുന്ന പുതുജന്മത്തെക്കുറിച്ച് നാഥനിന്ന് പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 14:15 മുതൽ 21 വരെ. പരിശുദ്ധാത്മാവ് നിത്യനായ സഹായകനാണ്, ഇറ്റേണൽ അഡ്വക്കേറ്റ്, സത്യത്തിന്റെ ആത്മാവുമാണ്. ഈ ദൈവാത്മാവ് എന്നും നമ്മോടുകൂടെ ഉണ്ട്. പാപവിമോചനവും ദൈവസാന്നിധ്യവും ക്രിസ്തുവിന്റെ അധികാരവുമെല്ലാം സഭയിൽ പകർന്നു തരുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്നും. അങ്ങനെ സജീവനായ ക്രിസ്തുവിന്റെ തുടർച്ചയായി സഭ മാറുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലത്രേ. ഈ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളാൻ ദൈവനിഷേധം പൂണ്ടു നിൽക്കുന്ന ഒരു ലോകത്തിന് കഴിയില്ല. നാഥൻ പറയുന്നു, താനും പിതാവും തമ്മിലുള്ള ഈ സ്നേഹവലയത്തിൽ മനുഷ്യമക്കളായ നമ്മളും ചേർത്ത് വയ്ക്കപ്പെടുന്നുവെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടുവരുന്നത് പോലെ നാം ദൈവത്തിനും ദൈവം നമ്മിലും വസിക്കുന്നു. നമ്മെ വെറുക്കുന്ന ലോകത്തിന് ഒരു ക്ഷമയുടെയും സഹനത്തിന്റെയും സൗഖ്യത്തിന്റെയും പാഠകങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്കാകണം. നറേറ്റീവ്സ് ഓഫ് ഹീലിംഗ് ആൻഡ് ലവ്, ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 8:5 മുതൽ. ഫിലിപ്പ് സമരായ പ്രദേശത്ത് സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അവിടെ വിശ്വാസം വർദ്ധിക്കുന്നു. നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നാഥൻ അവയൊക്കെ മുദ്രണം ചെയ്യുകയും ചെയ്യുന്നു. വേദനയാലും ഞെരുക്കങ്ങളാലും അലറി വിളിക്കുന്ന ഒരു ജനതതി വലിയ ആനന്ദത്താൽ നിറഞ്ഞുവെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണിത്. എസ്രായുടെ കാലം മുതലേ സമരായരും യഹൂദരും കനത്ത ദ്വേഷത്തിലാണ്. നാഥന് തലചായ്ക്കാൻ ഇടം പോലും സമരായർ ഒരിക്കൽ നിഷേധിച്ചു. ആ സമയത്ത് സമരായക്കാരുടെ മേൽ ഇടിവാളിറക്കാൻ ശിഷ്യന്മാർ ഒരുമ്പെട്ടു. അപ്പോൾ പോലും തന്റെ ശിഷ്യന്മാരെ തടഞ്ഞുകൊണ്ട് നാഥൻ സമരായക്കാരോട് അനുഭാവം പ്രകടിപ്പിച്ചവനാണ്. കൃതജ്ഞതയുടെയും പരസ്നേഹത്തിന്റെയും പാഠങ്ങൾ പകരുന്ന ഉപമകളിൽ നാഥൻ സമരായക്കാരെ കഥാനായകരാക്കി ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പുതുഭാഷ്യങ്ങൾ ചമച്ചു. ഇന്നിതാ ശത്രുതയുടെ ആ വേലിക്കെട്ടുകൾ സുവിശേഷം തകർത്തെറിയുകയാണ്. യഹൂദരും സമരായരും ഒരുപോലെയായി. അവർ ക്രിസ്തുനാമത്തിൽ സ്വീകരിച്ച ജ്ഞാനസ്നാനം അവരെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കുന്നു. കാരണം ജ്ഞാനസ്നാനവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. പക്ഷേ തുടർന്ന് പത്രോസും യോഹന്നാനും സമരായദേശം സന്ദർശിച്ച് ഈ ജനത്തിന്റെ മേൽ കൈകൾ വെച്ച് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ സജീവ സാന്നിധ്യം ഉണർത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 19:2 സമാനമായൊരു സന്ദർഭം നാം കാണും. വിശ്വാസം സ്വീകരിച്ചു എന്നല്ലാതെ പരിശുദ്ധാത്മാവിനെ അറിയുക പോലും ചെയ്യാത്ത ഒരു ജീവിതശൈലിയിൽ നിന്ന് ശ്രീഹന്മാർ ഈ ജനതയെ ഉണർത്തുകയാണ്. സ്ഥൈര്യലേപനം എന്ന കൂദാശയുടെ ഫലമാണിത്. ക്രിസ്തീയ പക്വതയും ധീരതയും അത് പകരുന്നു വിശ്വാസ പ്രഘോഷണത്തിനും സ്നേഹജീവനത്തിനും. ഇന്ന് സങ്കീർത്തനം 66 വലിയ ആനന്ദപേരി മുഴക്കുന്നത് ഇതേ താളത്തിൽ തന്നെയാണ്. സമരയാദേശം ആനന്ദം കൊണ്ട് നിറഞ്ഞുവെന്ന് തൊട്ടുമുൻപേ പറഞ്ഞതുപോലെ ദൈവം ചെയ്ത വൻ കാര്യം സങ്കീർത്തകൻ ഓർമ്മിക്കുകയാണ്. അവിടുന്ന് കടൽ മുറിച്ചതാണ് ഈ വൻ കാര്യം. ചരിത്രവീതിയിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദൈവം കടൽ മുറിച്ച് നമ്മെ വഴി നടത്തിയിട്ടുണ്ട്. ജ്ഞാനസ്നാനത്തിന്റെ അടയാളം ഇത് സൂചിപ്പിക്കുന്നുവെന്ന് മറക്കരുത്. ജലത്തിന്റെ മരണവിധാനത്തിന്റെ മേൽ ദൈവം വിരിയിച്ച രക്ഷയുടെ ഉറപ്പ്.
ശിഷ്യന്മാർ പ്രഘോഷിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമെല്ലാം ജീവന്റെ ഈ പകർച്ചയും സത്യത്തിന്റെ നിറവുമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് ജീവദായകനായ പരിശുദ്ധാത്മാവിലൂടെ. അതുകൊണ്ട് തന്നെ പ്രത്യാശാപൂർണമായ പ്രാർത്ഥനയുടെ ഉൾക്കാമ്പ് എന്നത് ഈ സങ്കീർത്തനം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ സകല ജനങ്ങളുടെയും മുൻപിൽ അങ്ങയെ പ്രഘോഷിക്കും, കാരണം നാഥൻ എന്റെ പ്രാർത്ഥനയും തന്റെ കാരുണ്യവും മറക്കില്ല ഒരു കാലത്തും.